ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പുത്തൻ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും അതുപോലെ പ്രിപ്പറേഷനൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളിത് തയ്യാറാക്കുന്നത് അരിപ്പൊടി ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കപ്പ് അരിപ്പൊടി കൊണ്ട് നമുക്ക് കുറേ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നമ്മളിതിലേക്ക് ഉരുളൻ കിഴങ്ങും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അരിപ്പൊടി ഒരു കപ്പ് ആവശ്യമുള്ളൂ. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചിലരിതിങ്ങനെ വാട്ടിയെടുത്തിട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്ത് നമുക്ക് കുഴച്ചെടുത്താലും ചെയ്യാനായിട്ട് സാധിക്കും. കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കില്ലേ, ആ ഒരു അതിനേക്കാളും ഒരല്പം കട്ടി വേണം. കാരണം നമ്മൾ ഉരുളൻകിഴങ്ങ് ഉടച്ചത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഒരു എന്താ പറയുക, വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. അപ്പോൾ ഇത് ഏകദേശം കറക്റ്റായി ഞാൻ ഒരു 2 ഗ്ലാസോളം വെള്ളം എനിക്ക് ആവശ്യം വന്നു. ഞാൻ ഒന്ന് മൂടി വെക്കുന്നുണ്ട്. അതിനുശേഷം ചൂടൊന്ന് പോയതിന് ശേഷം ഞാനിതിലേക്ക് 2 ഉരുളൻകിഴങ്ങ് പുഴുങ്ങി ഉടച്ചെടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരല്പം മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയ്ക്ക് പകരം കറിവേപ്പില ചേർത്താലും മതി, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ശ്രദ്ധിക്കണം, പൊടീൻ്റെ ചൂട് അത്യാവശ്യം ചൂടുണ്ടാവണം. നമുക്ക് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കാവുന്ന ചൂടുണ്ടാവണം. ഒരല്പം ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. ഒന്നും കൂടെ നന്നായി കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഓയിൽ എല്ലാ വശത്താവുന്ന പോലെ നന്നായി കുഴച്ചെടുക്കുക. അതിനുശേഷം ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കുക. ഒരു 5 മിനിറ്റും കൂടി ഞാൻ മൂടി വെക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഇത് ഇതുപോലെ എടുത്തിട്ട് നമ്മളിപ്പോൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പലകളിന്മേൽ എണ്ണ തേച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഇതുപോലെ പരത്തിയെടുക്കുക. ഇത് കറക്റ്റ് നമുക്ക് ഷേപ്പായിട്ട് കിട്ടില്ല, നമുക്കിത് റൗണ്ട് ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ ചെയ്യാം. അപ്പോൾ മാക്സിമം പരത്തി കൊടുക്കുക ഇതുപോലെ. അതിനുശേഷം ഇതുപോലൊരു ഷേപ്പ് കിട്ടാനായിട്ട് ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു പാത്രം എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് സൈഡൊക്കെ മാറ്റിയിട്ട് ഇതിനെ കയ്യിലെടുക്കാം. അപ്പോൾ നന്നായി എണ്ണ പുരട്ടിയെടുക്കണം, ഇല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ച് നമുക്ക് കിട്ടില്ല. ഇനി ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് വറുത്ത് കോരാം. അരിപ്പൊടിയാണ്, നന്നായി വേവിക്കണം. തിരിച്ചിട്ട് കൊടുക്കുക, രണ്ട് സൈഡും നന്നായിട്ട് വേവിച്ചെടുക്കുക. ഏകദേശം ഒരു ബ്രൗൺ നിറത്തിലേക്ക് വരും, ഒരു ഗോൾഡൻ കളറൊക്കെ ആവും. ആ സമയത്ത് നമുക്ക് ഇത് വറുത്ത് കോരാം. അപ്പോൾ നമ്മൾ എല്ലാം തയ്യാറാക്കി എടുത്തു കഴിഞ്ഞു. റൈസ് പൂരിയാണിത്. അപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒരു തവണ തയ്യാറാക്കി നോക്കുക. അരിപ്പൊടിയും ഉരുളൻകിഴങ്ങും കൂടി ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റും അതുപോലെ നല്ലൊരു മണവുമാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് നോൺ വെജ് കറിയോടൊപ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗ്രീൻ പീസ് കറിയോ അങ്ങനെ എന്ത് കൂട്ടിയിട്ട് വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.